അത് ചേച്ചി പറഞ്ഞുതരും എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ചേച്ചി കാണിച്ചു തരും. അത് കട്ട്ലറ്റ്, മറ്റേത് സുഖിയൻ. സുഖിയൻ, ഹായ് ഫ്രണ്ട്സ്. ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തായ അമ്പി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ചേച്ചിയുടെ ചേട്ടനെ എല്ലാവർക്കും അറിയാമായിരിക്കും. പഴയകാലത്തെ നടനും സംവിധായകനും ഒക്കെ ആയ ശ്രീ വേണുനാഗവള്ളി സാറാണ്. അമ്പിക ചേച്ചിയും ഞാനുമായിട്ട് ഏതാണ്ട് 10 വർഷത്തിലധികം പരിചയമുണ്ട്. ചേച്ചി നമ്മുടെ വനിതാ സമാജത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇന്ന് നമ്മുടെ സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ്. അതിനുവേണ്ടിയായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കൂടി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി നല്ലൊരു കലാകാരിയാണ്. നന്നായിട്ട് പാട്ടുപാടുകയും തിരുവാതിര കളിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ സമാജത്തിൽ ഒരു തിരുവാതിര ഗ്രൂപ്പുണ്ട്, അതിലൊക്കെ മുഖ്യ പങ്ക് വഹിക്കും. ചേച്ചി എന്തോ ഉണ്ടാക്കുന്നത്? ഇതേ സുഹിയൻ. സുഹിയൻ ഓ, നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന പണ്ടത്തെ അമ്മമാരുടെ പലഹാരം കേട്ടോ. അപ്പൊ ഉരുട്ടിക്കൊണ്ട് നിൽക്കുവാണ്. അതെ അതെ അതെ, നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി ഉണ്ടാക്കുക, ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ചേച്ചി, ഈ ഉരുളയുടെ ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ചെറുപയർ പരിപ്പ് ഉണ്ടല്ലോ, ചെറുപയർ പരിപ്പ് വറക്കണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ നിന്ന് കടയിൽ നിന്ന് കിട്ടുന്നത് പച്ചയായിട്ട് വരിക. അപ്പൊ ഒരു ചെറിയൊരു അതിന്റെ പച്ച ചവ മാറാൻ വേണ്ടി വറത്തിട്ട് വേവിക്കണം. വേവിച്ച് നമ്മൾ പായസം, ചെറുപയർ പായസം ഒക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ. എന്നിട്ട് ശർക്കരയിലിട്ട് നല്ല വരട്ടണം. ശർക്കരയിട്ട് വരട്ടിയിട്ട് നല്ല കട്ടിയായിട്ട് വരും. വരുമ്പോഴത്തേക്ക് തേങ്ങ, തേങ്ങ വറുത്ത് അതിനകത്തിടണം. അതിനകത്തിട്ടിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നല്ല ഇളക്കണം. ഇളക്കി ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റും. ഉരുട്ടിയിട്ട് പിന്നെ കടലമാവിൽ മുക്കി. അപ്പൊ തേങ്ങ വറക്കുമ്പോ നമ്മൾ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് തിരുമണം. നമ്മൾ തീയലിനൊക്കെ വറക്കുക, ഇത്രയും വേണ്ട, ഇത്രയും വേണ്ട, ചെറിയൊരു വാടി അതിനകത്ത്. അപ്പൊ ആ സ്വാദ് ഇറങ്ങുള്ളൂ. എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ വെളിച്ചെണ്ണയല്ലേ ഉപയോഗിച്ചത്? നമ്മുടെ നാടൻ പലഹാരമല്ലേ, വെളിച്ചെണ്ണയാ നല്ലത്. ഇത് എന്താണ് ചേച്ചി കളക്കി വെച്ചേക്കണ മാവ്? ഇത് കടലമാവേ. കടലമാവ് അല്ലേ? കടലമാവ്. എന്റെ അടുത്ത് ഈ മാവില് മുക്കിട്ട് മുക്കിട്ട് എണ്ണയിലിട്ട് മുരിച്ച് അടിപൊളിയായിട്ടുണ്ടാക്കി.
ഇതായി കാണണോ അല്ലേ? അപ്പോൾ നമ്മുടെ അടിപൊളി നാടൻ സുഖിയൻ റെഡി. പണ്ടൊക്കെ ഈ കടിച്ചാ പൊട്ടാത്ത സാധനം ഉള്ളായിരുന്നു അല്ലേ? മുന്തിരിക്കൊത്ത്. മുന്തിരിക്കൊത്ത് പിന്നീടാണ് ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ ആൾക്കാർ. ചമ്പുമേ ചമ്പുമേ ചമ്പു ചമ്പുവേ ചമ്പു വന്നൊരു കണ്ടില്ലേ? നീ കണ്ടില്ലേ? ആരാണ് കണ്ടില്ലേ? നിന്റെ ചേട്ടൻ എവിടെയും ചോദിച്ചേ? നിന്റെ ചേട്ടൻ എവിടെയും ചോദിച്ചേ? പിന്നെ പൊന്നോല വളർത്തിയ ചേട്ടൻ ചേട്ടൻ എവിടെയും ചോദിച്ചേ? ഇത് എന്റെ ശമ്പു ആയിരുന്നു. ഒരു ഏഴ് ഏഴ് വയസ്സ് വരെ ഞാൻ വളർത്തി. ഇപ്പൊ ചേച്ചിയാണ് വളർത്തണം. ശമ്പുവിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്റെ കിച്ചണിൽ കാണാം. ഓർമ്മയുണ്ട് കേട്ടോ? നോക്കണം. ആരാ മക്കളെ? ആരാത്? നമ്മുടെ വീട്ടിൽ പപ്പൂസ് വന്നപ്പം ഇതിനാ ഒരുപാട് ഉപദ്രവിക്കുന്നു. അപ്പൊ നമ്മളവിടെ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളു. അങ്ങനെയാണ്. പിന്നെ ചേച്ചി ചേച്ചി ഏമിച്ചി ചേച്ചി നന്നായിട്ട് നോക്കണം. മറന്നില്ല കേട്ടോ.